ഡയലോഗ്സ് ഒക്കെ കേൾക്കുമ്പോൾ ചില സിനിമകളൊക്കെ ഓർമ്മ വരത്തില്ലേ? അതുപോലെ ചില കോസ്റ്റ്യൂംസ് അല്ലെ ഡ്രസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ചില സിനിമകൾ ഓർമ്മ വരും. അതുപോലത്തെ ചില ഡ്രസ്സുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. വൈറ്റ് ബെൽ ബോട്ടം പാൻറ്റും റെഡ് ഷർട്ടും വലിയ ബെൽറ്റും. അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കത്തിയാലോ ആരാ നമ്മുടെ ജയൻ. ആ ഡ്രസ് എപ്പൊ എവിടെ കണ്ടാലും ഇപ്പൊ എത്ര വർഷങ്ങളായാലും ശരി ഇപ്പോഴും നമ്മുടെ മനസ്സ് ഫസ്റ്റ് വരുന്നത് നമ്മുടെ ആ മഹാനടനായ ജയന്. സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ ജയന് ബെൽ ബോട്ടം പാൻസും റെഡ് ഷർട്ടും എന്നൊക്കെയുള്ള ഒരു ഇമേജ് നമുക്ക് ഉണ്ടാക്കി വെച്ചത് ജയനെ കണ്ടിട്ടില്ല. ജയനെ ഇമിറ്റേറ്റ് ചെയ്തിട്ടുള്ള മിമിക്രിക്കാരിട്ടിട്ടാണ് നമ്മളിത് കണ്ടിട്ടുള്ളത്. പക്ഷെ അത് നമ്മൾ എപ്പോ കണ്ടാലും നമുക്കത് ഓർമ്മ വരുന്നത് ജയൻ എന്ന ബ്രാൻഡിനെ. ശരിക്കും അതിനുള്ള സല്യൂട്ട് നമുക്ക് കൊടുക്കേണ്ടത് ആ മിമിക്രിക്കാർക്ക് തന്നെയാണ്. നമ്മൾ ഈ ഡയലോഗ് കേൾക്കുമ്പോ നമ്മുടെ പഞ്ചാബി ഹൗസിലെ രമണിന്റെ ഓർമ്മ വരത്തില്ലേ? രമണിന്റെ ഓർമ്മ വരുന്ന കൂട്ടത്തിൽ ആ ഡ്രസ്സൂടെ ഓർമ്മ വരും. ഏത്? നമ്മുടെ ട്രാൻസ്പെരന്റ് ആൻഡ് ബ്രൈറ്റ് കളർ ജൂബ. അതുപോലെ ഇടുവായിട്ട് കളർ കോസ്റ്റ്യൂം ഞാൻ വേറെ കണ്ടിട്ടില്ല. പക്ഷെ അതൊരു ഫാഷൻ സ്റ്റേറ്റ്മെന്റ് തന്നെ ആയിരുന്നു. ഇടുവെട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് വേറൊരു ഇടുവെട്ട് സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഓർമ്മ വന്നത്. നമ്മുടെ മമ്മൂക്കയുടെ രാജമാണിക്യത്തിലെ കോസ്റ്റ്യൂം. ആ ബ്രൈറ്റ് കളർ ജുബ്ബയും ബ്ലാക്ക് മുണ്ടൂടെ അതൊരു അന്തസ് തന്നെയായിരുന്നു അല്ലേ? അന്തസ് പറഞ്ഞപ്പോഴാണ് നമ്മുടെ കുഞ്ഞിക്ക് ഓർമ്മ വന്നത്, നമ്മുടെ ദുൽഖർ സൽമാൻ. ചാർലിയിലെ ദുൽഖർ സൽമാന്റെ റോള്, റോളിനേക്കാൾ ഉപരി ആ ഡ്രസ്. ആ ഡ്രസ് എന്ന് പറഞ്ഞാൽ യൂത്തമാരുടെ ഇടയിൽ ഒരു തരംഗമായിരുന്നു. മമ്മൂക്കയെ കുഞ്ഞിക്കെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ ലാലേട്ടിനെ കുറിച്ച് പറഞ്ഞില്ലേ, അത് മോശമല്ലേ? മോഹൻലാലിന്റെ ഐക്കോണിക് ഡ്രസ് ഏതാന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നരസിംഹത്തിലെ ആ വൈറ്റ് ജുബ്ബയും കാവ്യമുണ്ടും തലയിൽ കെട്ടി. അതൊരു മാസായിരുന്നു, ക്ലാസ്സുമായിരുന്നു. മുണ്ടെന്നും മാസായിരുന്നു. അതിൽ ഏറ്റവും കിടിലോസ്കി ഷാജി പാപ്പാന്റെ മുണ്ട്, ആട് വണ്ടിലെ ആട് ടൂയിലെ രണ്ട് ഒന്നിനൊന്ന് മെച്ചമായി. ആടിറ്റൂലെ ആ ഡബിൾ സൈഡ് കളറുള്ള ആ മുണ്ടെന്ന് പറഞ്ഞാൽ അത് മുണ്ടിലെ തന്നെ ഒരു തരംഗം സൃഷ്ടിച്ചെന്ന് വേണം പറയാം. അതിന് സരിത ജയസൂര്യക്ക് ഒരു ബിഗ് സല്യൂട്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷൻ ആണ്. അതിൽ ഏറ്റവും ട്രെൻഡ് ആയത് അല്ലെ ഹൈലൈറ്റ് ഏതായിരുന്നു ചോദിച്ചാല് നമ്മുടെ നിവിൻ പോളിയുടെ ബ്ലാക്ക് ഷർട്ടും വൈറ്റ്. സിനിമ അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിന് ആണുങ്ങൾ മാത്രല്ല പെണ്ണുങ്ങൾ വരെ ആ സ്റ്റൈലും കയറ്റി ഒഴിക്കാൻ തുടങ്ങി. ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് നടന്മാരുടെ കാര്യമായിരുന്നു. നടിമാരിലും പലരും പല സ്റ്റൈലും കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ഒരു ക്യാരക്ടറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോസ്റ്റ്യൂം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഓടി എത്തുന്നത് നമ്മുടെ ആറാം തമ്പുരാനിലെ മഞ്ജു വാര്യറിന്റെ റെഡ് സാരി റെഡ് ബ്ലൗസ്. റെഡ് സാരി റെഡ് ബ്ലൗസ് ആ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്താലും നമ്മൾ അടിയിൽ പോയി കമന്റ് ചെയ്ത ഒരു ഡയലോഗ്. ഇതെന്താണ്? കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണ്. ഞങ്ങളുടെ മനസ്സിൽ തോന്നിയ ചില കഥാപാത്രങ്ങളുടെ കോസ്റ്റ്യൂമാണ് ഞങ്ങൾ പറഞ്ഞത്. ഇനി ഇതുപോലെ ഏതെങ്കിലും ഒരു കോസ്റ്റ്യൂം നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇനി ഞങ്ങൾ ഇതുപോലത്തെ കുറെ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ.